തിരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രഭാത മുരളി മധുരമായ കുട്ടികളെ അവ ഗുണങ്ങളെ കളഞ്ഞ് ശുദ്ധമായ ഹൃദയമുള്ളവരാകൂ സത്യതയുടെയും പവിത്രതയുടെയും ഗുണത്തെ ധാരണ ചെയ്യൂ എങ്കിൽ സേവനത്തിൽ സഫലത ലഭിച്ചുകൊണ്ടേയിരിക്കും ചോദ്യം നിങ്ങൾ ബ്രാഹ്മണ കുട്ടികളുടെ കർമാതീത അവസ്ഥ എപ്പോൾ എങ്ങനെ ഉണ്ടാകുന്നു ഉത്തരം എപ്പോഴാണോ യുദ്ധത്തിൻ്റെ സാമഗ്രികൾ തയ്യാറാകുന്നത് അപ്പോൾ നിങ്ങൾ കുട്ടികളുടെ കർമാതീത അവസ്ഥ നമ്പർ വൈസായി ഉണ്ടാകുന്നു ഇപ്പോൾ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കർമാതീതമാകുന്നതിനായി ഈ പഴയ ലോകത്തിൽ നിന്ന് ബുദ്ധിയെ മാറ്റണം ഇരുപത്തൊന്ന് ജന്മത്തെ സമ്പത്ത് നൽകുന്ന ബാബേയല്ലാതെ മറ്റാരെയും തന്നെ ഓർമ്മിക്കരുത് പവിത്രമായി മാറണം ഗീതം മുഖം നോക്കൂ ആത്മാവേ ഓം ശാന്തി എപ്പോൾ മുതൽ കുട്ടികൾക്ക് പരിധിയില്ലാത്ത അച്ഛനെ ലഭിച്ചുവോ കുട്ടികൾ അച്ഛനെ തിരിച്ചറിഞ്ഞുവോ ഓരോരുത്തർക്കും തിരിച്ചറിവ് ലഭിച്ചിട്ടുണ്ടാകും നമ്മൾ എത്ര പാപാത്മാവായിരുന്നു ഇപ്പോൾ എത്രത്തോളം പുണ്യാത്മാവായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് എത്രത്തോളം ശ്രീമത്തനുസരിച്ച് ജീവിക്കുന്നുവോ അത്രത്തോളം തീർച്ചയായും ബാബയെ അനുകരിക്കുന്നു കുട്ടികൾക്ക് മുന്നിൽ ഒന്ന് ഈ ചിത്രങ്ങളുണ്ട് പിന്നെ ദിൽവാഡ ക്ഷേത്രവും അത് നിങ്ങളുടെ പൂർണമായ ിഹ്നമാണ് ദൂരദേശത്തിൽ വസിക്കുന്ന ഭഗവാനെ എന്ന ഗീതമുണ്ട് ഇപ്പോൾ പരദേശത്ത് പതീത ശരീരത്തിലേക്കാണ് വന്നിരിക്കുന്നത് ബാബ സ്വയം പറയുന്നു ഇത് പരദേശമാണ് പരൻ എന്നാൽ ആരുടേത് രാവണൻറ്റേത് നിങ്ങളും പരദേശം അഥവാ രാവണ രാജ്യത്തിലാണ് ഭാരതവാസികൾ ആദ്യം രാമരാജ്യത്തിലായിരുന്നു ഈ സമയം പരന്റെ അർത്ഥം രാജ്യത്തിലാണ് ശിവ് ബാബ ഒരിക്കലും വിചാരസാഗര മന്ധനം ചെയ്യുന്നില്ല ഈ ബ്രഹ്മാവ് വിചാരസാഗര മന്ധനം ചെയ്ത് മനസ്സിലാക്കി തരുന്നു ഈ ദിൽവാഡ ക്ഷേത്രം ജൈന മതക്കാരുടേതാണ് ചൈതന്യത്തിലുണ്ടായിരുന്നവരുടെ ഓർമ്മ ചിഹ്നമാണിത് ആദി ദേവനും ആദി ദേവിയും ഇരിക്കുന്നുണ്ട് മുകളിൽ സ്വർഗമാണ് ഇപ്പോൾ ജൈന ഭക്തർക്ക് ജ്ഞാനം ലഭിക്കുകയാണെങ്കിൽ അവിടെ താഴെ ഇരുന്ന് തപസ് ചെയ്യുന്നവർ രാജയോഗത്തിന്റെ പഠിപ്പ് നേടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കും മുകളിൽ പ്രവൃത്തി മാർഗമാണ് താഴെ നിവൃത്തി മാർഗവുമാണുള്ളത് കുമാരി കന്യകയും അധർകുമാരിയുടെയും ചിത്രമുണ്ട് അധർകുമാരനും കുമാരനുമുണ്ട് അപ്പോൾ ക്ഷേത്രത്തിൽ ആദിദേവനായ ബ്രഹ്മാവുമുണ്ട് കുട്ടികളുമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ബ്രഹ്മാവും സരസ്വതിയുമാണ് രാധാകൃഷ്ണനാകുന്നത് ബ്രഹ്മാവിന്റെ ആത്മാവിന്റെ വളരെ ജന്മങ്ങൾക്ക് ശേഷമുള്ള അന്തിമ ജന്മമാണ് ഇത് അച്ഛൻ്റെയും കുട്ടിയുടെയും ഓർമ്മ ചിഹ്നമാണ് എല്ലാവരുടെയും ഒരുമിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചിത്രങ്ങൾ വയ്ക്കാൻ സാധിക്കില്ലല്ലോ മാതൃകയായി കുറച്ച് ചിത്രങ്ങൾ വച്ചിരിക്കുന്നു ഇത് ജഡമാണ് നമ്മുടേത് ചൈതന്യവും ആരാണോ കൽപ്പം മുമ്പ് ഭാരതത്തെ സ്വർഗമാക്കിയത് അവരുടേതാണ് ഓർമ്മ ജഗതമ്പയും ജഗത് പിതാവും അവരുടെ മക്കളും ഭൂരിപക്ഷവും മാതാക്കളായതിനാൽ ബ്രഹ്മകുമാരികൾ എന്ന പേരാണ് എഴുതിയിരിക്കുന്നത് കുമാരിയുടെയും അധർകുമാരിയുടെയും ക്ഷേത്രമുണ്ട് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ആനകളുടെ അതായത് മഹാരഥി മേൽ പുരുഷന്മാരുടെ ചിത്രവുമുണ്ട് എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ കുട്ടികൾക്ക് മാത്രമാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നിങ്ങളിപ്പോൾ ശുദ്ധമായ ഹൃദയമുള്ളവരായി മാറിയിരിക്കുന്നു ആത്മാവിൽ നിന്നും അവ ഗുണങ്ങൾ ഇല്ലാതായികൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മമ്മ ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അവരിൽ അമ്പു തറയുമായിരുന്നു മമ്മയിൽ സത്യതയും പവിത്രതയും ഉണ്ട് കുമാരി തന്നെയാണ് കുമാരിമാരിൽ ഏറ്റവും ആദ്യം മമ്മയുടെ പേരാണുള്ളത് ആദ്യം ലക്ഷ്മി പിന്നീട് നാരായണൻ ഇപ്പോൾ ബാബ പറയുന്നു മമ്മയെപ്പോലെ ഗുണത്തെ ധാരണ ചെയ്യൂ അവ ഗുണങ്ങളെ ഇല്ലാതാക്കൂ ഇല്ലാതാക്കിയില്ലെങ്കിൽ പദവി നഷ്ടപ്പെടുന്നു ഓരോ കാര്യവും മനസ്സിലാക്കുക എന്നുള്ളത് സത്പുത്രരായ കുട്ടികളുടെ ജോലിയാണ് ആദ്യം നിങ്ങൾ വിവേകഹീനരായിരുന്നു ഇപ്പോൾ ബാബ നിങ്ങളെ വിവേകശാലിയാക്കി മാറ്റി അജ്ഞാനത്തിൽ പോലും കുട്ടികൾ മോശമാണെങ്കിൽ അച്ഛൻ്റെ പേരിനെ കളങ്കപ്പെടുത്തുന്നു ഇത് പരിധിയില്ലാത്ത അച്ഛനാണ് ബ്രഹ്മാകുമാർ കുമാരികളെന്ന് പറഞ്ഞ് പിന്നീട് ഈശ്വരനാകുന്ന അച്ഛൻ്റെ പേര് മോശമാക്കുകയാണെങ്കിൽ അവരുടെ ഗതി എന്തായിത്തീരുന്നു വളരെയധികം പേർക്ക് ബുദ്ധിമുട്ട് നൽകുന്ന പദവി നഷ്ടപ്പെടുത്തുന്ന കർത്തവ്യം എന്തിനാണ് ചെയ്യുന്നത് ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട് ദൂരദേശത്തിൽ നിന്ന് പരദേശത്തിലേക്ക് വന്നിരിക്കുന്നു പിന്നീട് രാവണ രാജ്യം ദ്വാപരയുഗം മുതൽക്കാണ് ആരംഭിക്കുന്നത് ഈ സമയം എല്ലാവരുടെയും അവസ്ഥ തമോപ്രധാനവും ജീർണിച്ചതുമാണ് ഇത് പരിധിയില്ലാത്ത പഴയ വൃക്ഷമാണ് ഈ പരിധിയില്ലാത്ത ജ്ഞാനം മറ്റാർക്കും നൽകുവാൻ സാധിക്കില്ല ഈ പരിധിയില്ലാത്ത സന്യാസവും മറ്റാർക്കും ചെയ്യിക്കാൻ സാധിക്കില്ല മറ്റുള്ളവർ പരിധിയുള്ള സന്യാസം ചെയ്യിക്കുന്നു പരിധിയില്ലാത്ത അച്ഛൻ പരിധിയില്ലാത്ത ഈ പഴയ ലോകത്തിന്റെ സന്യാസം ചെയ്യിക്കുന്നു ആത്മാക്കൾക്ക് മനസ്സിലാക്കി തരുന്നു അല്ലയോ കുട്ടികളെ ഇത് പഴയ ലോകമാണ് നിങ്ങളുടെ എൺപത്തിനാല് ഇപ്പോൾ പൂർത്തിയായി മഹാഭാരത യുദ്ധം ഇപ്പോൾ തൊട്ടു മുന്നിലാണ് വിനാശമുണ്ടാകുക തന്നെ വേണം അതുകൊണ്ട് പരിധിയില്ലാത്ത അച്ഛനെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ അല്ലയോ ആത്മാക്കളെ കേൾക്കുന്നുണ്ടോ ആത്മാക്കളായ നമ്മെ പരമാത്മാ പിതാവാണ് പഠിപ്പിക്കുന്നത് ഏതുവരെ ഇത് നിശ്ചയമാകുന്നില്ലയോ അതുവരെയും ഒന്നും മനസ്സിലാക്കിയിട്ടില്ല ആദ്യം ഈ നിശ്ചയം വേണം ആത്മാക്കളായ നമ്മൾ അവിനാശിയാണ് അശരീരി ആത്മാക്കളാണ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ജനസംഖ്യ വർദ്ധിക്കുന്നത് എങ്ങനെയാണോ ആത്മാക്കൾ ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ തന്നെയാണ് പരമപിത പരമാത്മാവും ഈ ശരീരത്തിലേക്ക് പ്രവേശിച്ച് പറയുന്നു നിങ്ങൾ എൻ്റെ കുട്ടികളാണ് സാഗരൻ്റെ കുട്ടികളായ നിങ്ങൾ കത്തിയെരിഞ്ഞ് ഭസ്മമായിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളെ പാവനമാക്കി തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായി ആരാണോ കൂടുതൽ വികാരത്തിലേക്ക് പോകുന്നത് അവരെയാണ് പതീതവും ഭ്രഷ്ടാചാരിയുമെന്ന് പറയുന്നത് ഈ മുഴുവൻ പതീത ലോകവും വികാരിയാണ് അതുകൊണ്ട് ഡ്രാമയുടെ പദ്ധതി അനുസരിച്ച് ഞാൻ രാവണന്റെ ദേശത്തിലേക്ക് വന്നിരിക്കുകയാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പും വന്നിരുന്നു ഓരോ കൽപ്പവും ഈ സംഗമയുഗത്തിൽ വരാറുണ്ട് കുട്ടികൾക്ക് മുക്തി ജീവൻ മുക്തി നൽകുവാനായി വരുന്നു സത്യയുഗത്തിൽ ജീവൻ മുക്തിയാണ് അപ്പോൾ ബാക്കി എല്ലാവരും മുക്തിയിൽ വസിക്കുന്നു അതും ഇത്രയും സർവാത്മാക്കളെ ആരാണ് കൊണ്ടുപോകുക ബാബയെയാണ് മുക്തേശ്വരനെന്നും വഴികാട്ടിയെന്നും പറയുന്നത് ബാബ തന്നെയാണ് വന്ന് ഭക്തർക്ക് ഭക്തിയുടെ ഫലം നൽകുന്നത് നിങ്ങൾ തന്നെയാണ് പൂജാരിയിൽ നിന്ന് പൂജ്യരാകുന്നത് ബാബ മറ്റൊരു ബുദ്ധിമുട്ടും നൽകുന്നില്ല ദിൽവാഡ ക്ഷേത്രത്തിലുള്ള ചിത്രങ്ങൾ വളരെ ശരിയാണ് അവിടെ കുട്ടികൾ യോഗത്തിൽ ഇരിക്കുകയാണ് അവർക്ക് പഠിപ്പ് നൽകിയത് ആരാണ് പരമപിതാവായ പിതാവായ പരമാത്മാവിൻ്റെ ചിത്രവുമുണ്ട് ശിവബാബ ബ്രഹ്മബാബയിലൂടെ സത്യുഗീ സ്ഥാപന ചെയ്യുന്നു ഇവിടെയുള്ള ചിത്രത്തിലും നോക്കൂ വൃക്ഷത്തിൻ്റെ താഴെ തപസ് ചെയ്യുന്നതായാണ് കാണിക്കുന്നത് ബ്രഹ്മാസരസ്വതിയുടെ പോലും മാതാവാണ് ശിവ് ബാബ അതുകൊണ്ടാണ് ഈ ഒരു മഹിമ ത്വമേവ മാതാശ്ച ത്വമേവ എന്ന് ഇത് നിരാകാരനെ പറയുന്നു ശിവ് ബാബ ബ്രഹ്മാവിൽ പ്രവേശിച്ചപ്പോൾ ബ്രഹ്മാവ് മാതാവായി സന്യാസിമാർ നിവൃത്തി മാർഗത്തിലുള്ളവരാണ് ഞങ്ങളുടെ അനുയായികളാണെന്ന് സന്യാസിമാർ പറയുന്നു ഞങ്ങൾ അനുയായികളാണെന്ന് അവരും പറയുന്നു ഇവിടെ മാതാപിതാവും രണ്ടുപേരുമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ത്വമേവ മാതാശ്ച പിതാ ത്വമേവ എന്ന് ബന്ധുവുമാണ് ആരിലാണോ പ്രവേശിക്കുന്നത് അവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സഖാവുമായില്ലേ ശിവ് ബാബ പറയുന്നു ഞാൻ ബ്രഹ്മാവിലൂടെ ദത്തെടുക്കുന്നു നിങ്ങൾ രാജ്യോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശിവ് ബാബയ്ക്ക് തൻ്റെതായ ശരീരമില്ല അവിടെ ക്ഷേത്രത്തിൽ ലിംഗമാണ് വെച്ചിരിക്കുന്നത് ദിൽവാടയുടെ അർത്ഥം ആരും തന്നെ മനസ്സിലാക്കുന്നില്ല അധർകുമാരി കുമാരി എല്ലാവരുമുണ്ട് ഇവരെ പഠിപ്പിക്കുന്ന ശിവന്റെയും ചിത്രമുണ്ട് സ്വർഗത്തിലെ അധികാരികളാക്കി മാറ്റുന്നയാൾ ഉസ്താദായിരിക്കണമല്ലോ അവിടെ കൃഷ്ണന്റെ കാര്യമേ ഇല്ല എവിടെ ബ്രഹ്മാവ് വസിക്കുന്നുവോ അവിടെ കൃഷ്ണൻ എങ്ങനെ ഉണ്ടാകും കൃഷ്ണന്റെ ആത്മാവും സുന്ദരമാകുന്നതിനായി തപസ് ചെയ്യുകയാണ് ഇപ്പോൾ കൃഷ്ണന്റെ ആത്മാവ് കറുത്തതാണ് ദിൽവാടയിൽ മുകളിൽ വൈകുണ്ഠത്തിന്റെ മനോഹരമായ ചിത്രമുണ്ട് ബ്രാഹ്മണ ബ്രാഹ്മണിമാരാണ് പിന്നീട് ദേവതകളാകുന്നത് നിങ്ങളെ ഇങ്ങനെയാക്കി മാറ്റുന്നയാൾ ഏറ്റവും ഉയർന്നതാണ് അപ്പോൾ ഈ ദിൽവാഡ ക്ഷേത്രവും ഏറ്റവും ഉയർന്നതാണ് നിങ്ങൾ കുട്ടികൾ എല്ലാവർക്കും ജ്ഞാനം നൽകുന്നു പലരും മനസ്സിലാക്കുന്നു ജ്ഞാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പതി പത്നിമാർ ഒരുമിച്ചിരുന്നു കൊണ്ടും പവിത്രമായി ജീവിക്കുന്നതിന് വളരെ വലിയ ശക്തി വേണം എന്ന് എന്നാൽ ഇത് സർവശക്തനായ ബാബയുടെ ശക്തിയാണെന്ന് അവൾ മനസ്സിലാക്കുന്നില്ല നോക്കൂ ബാബ വളരെ നല്ല രീതിയിൽ സ്വർഗത്തിന്റെ മഹിമ പറയുന്നു കുട്ടികളെ പവിത്രമാകുകയാണെങ്കിൽ സ്വർഗത്തിന്റെ അധികാരികളാകുന്നു മായയുടെ വളരെയധികം കൊടുങ്കാറ്റുകളും വരുന്നു ബാബ പറയുന്നു കുട്ടികളെ നിങ്ങൾ എത്ര ഫസ്റ്റ് ക്ലാസ് കുട്ടികളാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു ബാബയ്ക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും ഈ സമയത്ത് ബ്രാഹ്മണരുടെ മാലയിൽ നമ്പർ ക്രമത്തിൽ ഏതെല്ലാം മുത്തുകളാണ് വരുന്നത് എന്നാൽ എല്ലാവരും ഇവിടെ നിലനിൽക്കില്ല സമ്പാദ്യത്തിൽ ദശകളുണ്ടാകുമല്ലോ അതുപോലെ ആർക്കെങ്കിലും രാഹുവിന്റെ ഗ്രഹണം ബാധിക്കുകയാണെങ്കിൽ പിന്നെ ഉപേക്ഷിച്ചു പോകുന്നു പഴയ ലോകത്തിലേക്ക് പോകുന്നു ഞങ്ങൾക്ക് പ്രയത്നിക്കാൻ സാധിക്കുന്നില്ലെന്ന് പറയുന്നു ഞങ്ങൾക്ക് ബാബെ ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല പറ്റുന്നില്ലെന്ന് പറയുന്നതിലൂടെ നാസ്തികരായി മാറുന്നു ദശകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു മായയുടെ കൊടുങ്കാറ്റ് വരുന്നതിലൂടെ അവസ്ഥ പതുക്കെയാകുന്നു അഥവാ ഓടിപ്പോവുകയാണെങ്കിൽ തമോ പ്രധാനമായെന്ന് മനസ്സിലാക്കാം ഇവിടെ വന്നിരിക്കുന്നത് മനോഹരമായി മാറാനാണ് നിങ്ങൾ ബ്രാഹ്മണ ബ്രാഹ്മണകുലത്തിലുള്ളവരാണ് ശ്യാമരിൽ നിന്നും സുന്ദരമാകുന്നത് ഇവിടെ വളരെ കനത്ത സമ്പാദ്യമാണ് കുട്ടികൾക്കറിയാം മമ്മ ബാബ തന്നെയാണ് ലക്ഷ്മി നാരായണനാകുന്നത് കുട്ടികൾ പറയുന്നു ബാബ ഞങ്ങളും അങ്ങേപ്പോലുള്ള പുരുഷാർത്ഥം ചെയ്ത് സിംഹാസനധാരികളാകും അവകാശികളാകും പക്ഷെ ഗ്രഹപ്പിഴ ഉണ്ടാകുന്നു പെരുമാറ്റവും നല്ലതായിരിക്കണം നിങ്ങളുടെ ജോലിയാണ് വീട് വീടുകളിൽ സന്ദേശം എത്തിക്കുക എന്നത് എല്ലാവരോടും പറയണം ശിവ് ബാബെ ഓർമ്മിക്കൂ എന്നാൽ വികർമ്മം നശിക്കുന്നു വിനാശം തൊട്ടുമുന്നിലാണ് നിങ്ങൾ മറ്റുള്ളവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കൂ ഓരോ ദിവസം കൂടുന്തോറും നിങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും സെൻ്ററുകൾ തുറന്നുകൊണ്ടിരിക്കും വളരെ വലിയ കെട്ടിടം തന്നെ നിങ്ങൾക്ക് തികയില്ല ഇനി മുന്നോട്ടു പോകവേ നിങ്ങൾക്ക് ധാരാളം കെട്ടിടങ്ങൾ വേണ്ടിവരും ഡ്രാമ അനുസരിച്ച് ഇങ്ങോട്ട് വരുന്നവർക്ക് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമല്ലോ വാസ്തവത്തിൽ കുട്ടികൾ തനിക്ക് വേണ്ടിയാണ് സർവതും ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്ക് പരിധിയില്ലാത്ത സന്തോഷവും ഉണ്ടായിരിക്കണം എന്നാൽ മായ ഇടയ്ക്കിടെ ബുദ്ധിയോഗം മുറിക്കുന്നു ഇപ്പോൾ മാല ഉണ്ടാക്കാൻ സാധിക്കില്ല അന്തിമത്തിൽ രുദ്രമാലയും പിന്നീട് വിഷ്ണുവിന്റെ മാലയിലെ മുത്തും ആയി തീരുന്നു ബാബ എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത് അമ്പയുടെ ക്ഷേത്രത്തിന് മുന്നിലും ഒരു സെന്റർ തുറക്കണം ഇതിലൂടെ എല്ലാവർക്കും മനസ്സിലാകണം ഇപ്പോൾ അമ്പ ജ്ഞാന ജ്ഞാനേശ്വരിയാണ് എന്നാൽ അവിടെയും ആളുകൾ കൂടും നിങ്ങൾ കേവലം കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി പൈസ വന്നുകൊണ്ടിരിക്കും ഡ്രാമയിൽ ആദ്യം മുതൽക്കേ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് നിങ്ങൾ പത്ത് സെന്ററുകൾ തുറക്കൂ ബാബ ഉപഭോക്താക്കളെ അതായത് ജിജ്ഞാസുക്കളെ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നാൽ കുട്ടികൾ സെന്ററുകൾ തുറക്കുന്നില്ല കൽക്കട്ട പോലുള്ള പട്ടണങ്ങളിലും ധാരാളം സെന്ററുകൾ തുറക്കണം ധൈര്യശാലികളായ കുട്ടികളെ ബാബ സഹായിക്കുന്നു ആർക്കെങ്കിലും ബാബ ടച്ചിങ് നൽകുന്നു എന്നാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം ബഹുറൂപിയായ ബാബയുടെ കുട്ടികളായ നിങ്ങളും ബഹുരൂപം ധാരണ ചെയ്ത് സേവനം ചെയ്യണം എവിടെ വേണമെങ്കിലും പോയി വളരെയധികം പേരുടെ മംഗളം ചെയ്യാൻ സാധിക്കും ജൈനികളുടെയും സേവനം ചെയ്യണം വളരെ നല്ല ഉയർന്ന നിലയിലുള്ള ജൈനികളുണ്ട് എന്നാൽ കുട്ടികളുടെ ബുദ്ധി ഇങ്ങനെയുള്ള സേവനം ചെയ്യാൻ മാത്രം അത്ര നല്ല വിശാല ബുദ്ധിയല്ല കുറച്ച് ദേഹാഭിമാനവുമുണ്ട് ശരി വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം ധാരണയ്ക്കുള്ള മുഖ്യ സാരം ഒന്ന് ബാബുടേതായി മാറിയതിനു ശേഷം മായയ്ക്ക് വശപ്പെടരുത് കർമാതീതമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം ബാബയെ മറന്ന് നാസ്തികരാകരുത് രണ്ട് ബുദ്ധി കൊണ്ട് പരിധിയില്ലാത്ത സന്യാസം ചെയ്യണം പരിധിയില്ലാത്ത സന്തോഷത്തിലിരുന്ന് വിശാല ബുദ്ധിയായി സേവനം ചെയ്യണം വരദാനം ഹൃദയത്തിന്റെ സമീപതയിലൂടെ സഹയോഗത്തിന്റെ അധികാരം പ്രാപ്തമാക്കി ഉണർവിലും ഉത്സാഹത്തിലും പറക്കുന്ന തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കൂ ഏത് കുട്ടികളാണോ ദൂരെ ഇരുന്നു കൊണ്ടും സദാ ബാബയുടെ ഹൃദയത്തിന് സമീപത്തുള്ളത് അവർക്ക് സഹയോഗത്തിന്റെ അധികാരം പ്രാപ്തമാണ് അന്ത്യം വരയ്ക്കും സഹയോഗം ലഭിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഈ അധികാരത്തിന്റെ സ്മൃതിയിലൂടെ ഒരിക്കലും ദുർബലരാകരുത് നിരാശരാകരുത് പുരുഷാർത്ഥത്തിൽ സാധാരണ പുരുഷാർത്ഥിയുമാകരുത് ബാബ ആണ് അതുകൊണ്ട് സദാ ഉണർവും ഉത്സാഹത്തോടെയും തീവ്ര പുരുഷാർത്ഥിയായി മുന്നേറിക്കൊണ്ടിരിക്കണം ദുർബലത അല്ലെങ്കിൽ നിരാശ ബാബയ്ക്ക് സമർപ്പിക്കൂ തന്റെ പക്കൽ കേവലം ഉണർവും ഉത്സാഹവും സൂക്ഷിക്കൂ ശ്ലോകൻ ശ്രീമത്തിന്റെ ചുവടിൽ ചുവട് വെച്ചുകൊണ്ടേ പോകൂ എങ്കിൽ സമ്പൂർണതയുടെ ലക്ഷ്യം സമീപത്ത് വരും മാത്തേശ്വരിജിയുടെ അമൂല്യ മഹാവാക്യം ഒന്ന് സതോ ഗുണി രജോഗുണി തമോഗുണി ഈ മൂന്ന് ശബ്ദങ്ങൾ പറയാറുണ്ട് ഇവയെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് മനുഷ്യർ മനസ്സിലാക്കുന്നത് ഈ മൂന്ന് ഗുണങ്ങളും തന്നെ ഒരുമിച്ച് നടക്കുന്നു എന്നാണ് എന്നാൽ വിവേകം എന്താണ് പറയുന്നത് എന്താ ഈ മൂന്ന് ഗുണങ്ങളും ഒരുമിച്ച് നടന്നു വരികയാണോ അതോ മൂന്ന് ഗുണങ്ങളുടെയും പാർട്ട് വ്യത്യസ്തങ്ങളായ യുഗങ്ങളിലാണോ നടക്കുന്നത് വിവേകം പറയുന്നത് ഈ മൂന്ന് ഗുണങ്ങളും ഒരുമിച്ചല്ല നടക്കുന്നത് എപ്പോഴാണോ സത്യുഗമായിരുന്നത് അപ്പോൾ സത്തോ ദ്വാപുരമായപ്പോൾ രജോഗുണം കലിയുഗമാകുമ്പോൾ തമോ ഗുണം എന്നാണ് എപ്പോൾ സത്തോയാണോ അപ്പോൾ രജയും തമോയും ഇല്ല എപ്പോൾ രജോ ആണോ അപ്പോൾ സതോ ഗുണവും ഇല്ല ഈ മനുഷ്യർ മനസ്സിലാക്കിയിരിക്കുന്നത് മൂന്ന് ഗുണങ്ങളും ഒരുമിച്ചാണ് നടക്കുന്നത് എന്നാണ് ഇങ്ങനെ പറയുന്നത് പൂർണ്ണമായും തെറ്റാണ് അവൾ മനസ്സിലാക്കുന്നത് എപ്പോൾ മനുഷ്യർ സത്യം പറയുന്നു ർമ്മം ചെയ്യുന്നില്ല അപ്പോൾ അവൾ സത്വഗുണിയായിരിക്കും എന്നാൽ വിവേകം പറയുന്നു എപ്പോൾ നമ്മൾ സത്വഗുണി എന്ന് പറയുന്നുവോ അപ്പോൾ ഈ സത്വഗുണം എന്നതിൻ്റെ അർത്ഥമാണ് സമ്പൂർണ്ണ സുഖം അതായത് മുഴുവൻ സൃഷ്ടിയും സത്വഗുണി അല്ലാതെ ആര് സത്യം പറയുന്നുവോ അവൾ സത്വോഗണി ആര് അസത്യം പറയുന്നുവോ അവൾ കലിയുഗി തമോ ഗുണി ഇങ്ങനെയാണ് ലോകം നടന്നു വരുന്നത് എന്ന് പറയില്ല ഇപ്പോൾ നമ്മൾ എപ്പോഴാണോ സത്യഗമെന്ന് പറയുന്നത് അപ്പോൾ അതിൻറെ അർത്ഥമാണ് മുഴുവൻ സൃഷ്ടിയിലും സത്തോ ഗുണം സത്വപ്രധാനമായിരിക്കണം തീർച്ചയായും ഏതോ സമയം ഇങ്ങനെയുള്ള സത്യയുഗമുണ്ടായിരുന്നു അവിടെ മുഴുവൻ ലോകവും സത്തോ ഗുണിയായിരുന്നു ഇപ്പോൾ ആ സത്യയുഗമില്ല ഇപ്പോഴുള്ളത് കലിയുഗീ ലോകമാണ് അർത്ഥം മുഴുവൻ സൃഷ്ടിയിലും തമോപ്രധാനതയുടെ രാജ്യമാണ് ഈ തമോ ഗുണി സമയത്തിൽ സതോ ഗുണം എവിടെ നിന്ന് വരുന്നു ഇവിടെ ഘോരമായ അന്ധകാരമാണ് അതിനെയാണ് രാത്രി എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ പകലാണ് സത്യയുഗം ബ്രഹ്മാവിന്റെ രാത്രിയാണ് കലിയുഗം അതുകൊണ്ട് നമുക്ക് രണ്ടിനെയും ഒന്നാക്കാൻ സാധിക്കില്ല രണ്ട് ഈ കലിയുഗി ലോകത്തെ സാരരഹിത ലോകം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ യാതൊരു സാരവുമില്ല അർത്ഥം ഒരു വസ്തുവിലും ആ ശക്തിയില്ല അർത്ഥം സുഖശാന്തി പവിത്രതയില്ല ഇതേ സൃഷ്ടിയിൽ ഒരു സമയത്ത് സുഖവും ശാന്തിയും പവിത്രതയും ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ശക്തിയില്ല എന്തുകൊണ്ടെന്നാൽ ഈ സൃഷ്ടിയിൽ അഞ്ച് ഭൂതങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സൃഷ്ടിയെ ഭയത്തിന്റെ ലോകം അഥവാ കർമ്മബന്ധനത്തിന്റെ സാഗരമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് മനുഷ്യർ ദുഃഖിയായി പരമാത്മാവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പരമാത്മാവേ ഞങ്ങളെ ഈ ഭവസാഗരത്തിൽ നിന്ന് അക്കരെ എത്തിക്കൂ എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് തീർച്ചയായും നിർഭയതയുടെയും ലോകമുണ്ട് അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ ലോകത്തെ പാപത്തിന്റെ സാഗരമെന്ന് പറയുന്നത് ഇതിനെ മറികടന്ന് പുണ്യ ആത്മാക്കളുടെ ലോകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ലോകങ്ങൾ രണ്ടുണ്ട് ഒന്ന് സത്യുഗീ സാരസമ്പന്ന ലോകവും രണ്ട് കലിയുഗി സാരരഹിത ലോകവും രണ്ട് ലോകങ്ങളും തന്നെ ഈ സൃഷ്ടിയിലാണ് ഉണ്ടാകുന്നത് ശരി ഓം ശാന്തി